back to our YouTube channel, Learn with Chipin. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിപ്പിൻ സാർ. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് നേരത്തെ വരണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഇത്രയും നേരം സമയമെടുത്തത് എനിക്ക് കുറച്ചും കൂടെ വ്യക്തതയോടുകൂടെ തന്നെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇന്ന് 5 മിനിറ്റ് കൊണ്ട് വന്നേക്കുന്ന നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ നിന്നിട്ട് പോലും 5 മിനിറ്റിൽ തീർപ്പ് കൽപ്പിച്ചേക്കുന്ന ആ സുപ്രീം കോർട്ട് വിധിയെ കുറിച്ചാണ്. നീറ്റ് പോസ്റ്റ്പോൺമെന്റ്. നമ്മളെല്ലാവരുടെ മനസ്സിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു അത്. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു റീ റിപ്പീറ്റേഴ്സ് പോലുള്ള കുട്ടികൾ എക്സാം പോസ്റ്റ്പോൺഡ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് എനിക്ക് മനസ്സിലായി ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും മറ്റുള്ളവരുടെ മൈൻഡിനെ അറിയാൻ ശ്രമിക്കുന്നവരാ. എക്സാം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്തിനോർത്തിട്ട് ഈ വരാൻ പോകുന്ന ഈ ഒരു അസുഖത്തിനോർത്തിട്ട് എക്സാം പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. ഇനി നാളെ മറിച്ചൊരു തീരുമാനമില്ല. സുപ്രീം കോർട്ടിന്റെ വിധി അത് അന്തിമമാണ്, അവസാനത്തെ തീരുമാനമാണ്. എക്സാം കറക്റ്റ് പറഞ്ഞ ഡേറ്റില് 13 സെപ്റ്റംബർ നടക്കാൻ പോവാ. ഇതിൽ ഒന്നും കൂടെ വ്യക്തത വരുന്ന രീതിയിൽ ഒരു കാര്യം കൂടെ ഇപ്പൊ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഉണ്ടായി. JEE എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടെ ഇനി പോസ്റ്റ്പോൺഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഹോപ്പും ഇല്ല. സോ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇനി എന്റെ മക്കൾ ഓർക്കാതിരിക്കുക. ഈ 5 മിനിറ്റിൽ സുപ്രീം കോർട്ടിൽ എന്താ നടന്നത് ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ, കൂടുതൽ സമയം ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കരുത്. ഇനി ഫർദർ ആയിട്ട് മറ്റ് വീഡിയോസും ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതിന്റെ ഇതിന്റെയും പിന്നാലെ നിങ്ങൾ ഇനി പോകരുത്. ഇനി നമ്മുടെ മുന്നിൽ 26 ദിവസങ്ങളാ. ഈ 26 ദിവസങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ ഇനി മനസ്സിൽ പ്ലാൻ ചെയ്യാം. ഇന്ന് കോർട്ടിൽ 5 മിനിറ്റ് കൊണ്ട് തീർപ്പാക്കിയേക്കുന്ന, സുപ്രീം കോർട്ടിൽ 5 മിനിറ്റ് കൊണ്ട് തീർപ്പാക്കിയേക്കുന്ന ഈ നീറ്റ് JEE എക്സാം പോസ്റ്റ്പോൺമെന്റ്, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയായിരുന്നു 3 ജഡ്ജിംഗ് പാനൽ, ഏറ്റവും വലിയ നമ്മൾ അറിയപ്പെടുന്ന 3 ജസ്റ്റിസ്, ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് ബി ആർ ഗവായ്, ജസ്റ്റിസ് കൃഷ്ണ മുരാരി. ഈ 3 അംഗ ബെഞ്ച്, ഇവർക്ക് മുന്നിൽ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കാൻ 11 അംഗ സ്റ്റുഡൻസ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മില്യൺ കണക്കിന് കുട്ടികൾ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന അലോക് ശ്രീവാസ്തവ. കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ 3 ജഡ്ജിംഗ് പാനൽ ജസ്റ്റിസുമാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ലൈഫ് മസ്റ്റ് ഗോ ഓൺ, ഇറ്റ് കനോട്ട് ബി സ്റ്റോപ്ഡ്. ഈ ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും, അതൊരിക്കലും നിർത്താൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും റീ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ഓരോന്നും ഓരോ സെക്ടറുകളും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ സെക്ടർ ഇതാ വരുന്ന ദിവസങ്ങളിൽ ഓപ്പൺ ആവാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓപ്പൺ ആവാൻ പോകുന്നു. പിന്നെ എന്തിനെ നീറ്റ് മാറ്റി വെക്കണം? ഇവിടെ നീറ്റ് നടത്തേണ്ടത് ആരാ? നീറ്റ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRD ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് നമ്മുടെ NTA. ഈ NTA ആണ് എക്സാം നടത്താൻ പോകുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നമ്മുടെ NTA ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ രീതിയിലുള്ള സേഫ് ഗാർഡ്സും എല്ലാ ഹെൽത്ത് മെഷർമെന്റ്സും അവരെടുത്തു കഴിഞ്ഞു. എല്ലാ പ്രോട്ടോകോൾസും, COVID-19 എല്ലാ പ്രോട്ടോകോൾസും അവർക്ക് എടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർ ഓൾറെഡി അപ്രൂവൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഹോം മിനിസ്ട്രിന്നും ഹെൽത്ത് മിനിസ്ട്രിന്നും ഓൾറെഡി വേണ്ട അപ്രൂവൽസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എക്സാം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേ വേറൊരു കാര്യത്തിലും സുപ്രീം കോർട്ടിന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടു CBSE എക്സാം മാറ്റി, ICSE എക്സാം മാറ്റി, CA എക്സാം മാറ്റി. ഇതൊക്കെ കണ്ടപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ വരാൻ പോകുന്ന എക്സാമും മാറ്റൂലേന്ന്. എന്തിനു പറയണം, സത്യം ഉള്ളിൽ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് കൊണ്ട് പറയാൻ മക്കളെ. കഴിഞ്ഞ ദിവസം ഞാനും ഷമീർ സാർ നിങ്ങളെ മുന്നിൽ ഒന്ന് സംസാരിച്ചു. ആ സംസാരിക്കുമ്പോഴും 3 ദിവസം നിങ്ങൾക്ക് പോയി പോകരുതല്ലോ, നിങ്ങൾ എന്തായാലും നന്നിട്ട് പഠിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഒന്ന് സംസാരിച്ചത്. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന നമ്മുടെ നീറ്റ് എക്സാം, ഇവിടെ ചിലപ്പോൾ 16 ലക്ഷം പേരുണ്ടാവില്ല. 16 ലക്ഷം പേർക്ക് ചിലപ്പോഴും എക്സാം സെന്ററിലേക്ക് എത്തിപ്പെടാനുള്ള നിർവാഹം ഉണ്ടാവില്ല. ഇനി നാളെ വരാൻ പോകുന്ന കേരളത്തിന്റെ അവസ്ഥ തന്നെ എന്തെന്ന് പോലും നമുക്കറിയില്ല. കോവിഡ് കേസുകൾ കൂടിക്കൂടി വരിക. കുഞ്ഞുങ്ങള്, ഇവിടെ നിങ്ങൾ വേണ്ട എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോകണം. ഇനി കൂടുതൽ ശ്രദ്ധ നിങ്ങളും കൊടുക്കണം നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിക്ക്. സോ വേണ്ടാതെ പുറത്തേക്കുള്ള യാത്രകളോ അതോ ഇതോ എല്ലാം ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിനുള്ളിലെ ഒരു ക്വാറന്റൈൻ പോലെ തന്നെ നിങ്ങൾ ഇനി മാറേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുക.
അവിടെ അരുൺ മിശ്ര ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ലേൺ ടു ലിവ് വിത്ത് കോവിഡ് 19 കോവിഡ് 19ന്റെ കൂടെ തന്നെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം മക്കളെ അതായത് ഇനി ഒരിക്കലും ഒരു പോസ്റ്റ്പോൺമെന്റ് ഇല്ല ഈ 11 അംഗ പെറ്റീഷൻ കൊടുത്തേക്കുന്ന കുഞ്ഞുങ്ങളോട് അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആർ യു റെഡി ടു വേസ്റ്റ് വൺ ഹോൾ ഇയർ ഈ ഒരു ഫുൾ ഒരു വർഷം നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ ഒരു മറുപടി പറയാനും കുട്ടികൾക്ക് പോലും പറ്റിയില്ല അതുപോലെ തന്നെ കോർട്ട് എല്ലാ രീതിയിലും എല്ലാ രീതിയിലുള്ള മെഷർമെന്റ്സും എടുത്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് കോർട്ടൊക്കെ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു നമ്മുടെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു ഇതുപോലെ തന്നെ ഈ കോർട്ടൊക്കെ റീഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കണ്ടേ അവിടെ മറുപടി യെസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കണം കോവിഡിന്റെ കൂടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അപ്പോഴ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത അഡ്വക്കേറ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർഷം അവസാനമാകുമ്പോഴ് നമ്മൾ വാക്സിൻ കണ്ടുപിടിക്കും ആ വാക്സിൻ കണ്ടുപിടിച്ച് എല്ലാം ഒന്ന് നോർമലായി വന്നിട്ട് പോരെ എക്സാം കണ്ടക്ട് ചെയ്യല് അപ്പൊ പറഞ്ഞത് അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കും ഇല്ലെങ്കിൽ എക്സാം തന്നെ ഇല്ലാതായി പോയേക്കും സോ എക്സാം എന്തായാലും നടത്തിയേ പറ്റൂ ഇതാണ് അവരുടെ അന്തിമ തീരുമാനം ദെൻ നിങ്ങൾക്കറിയാം എൻ ടി എക്ക് വേണ്ടിയും എച്ച് ആർ ഡിക്ക് വേണ്ടിയിട്ടും ഹാജരായേക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് മേത്ത സാർ പറഞ്ഞേക്കുന്നതും ഇത് തന്നെയാണ് എല്ലാ രീതിയിലുള്ള ഹെൽത്ത് സേഫ്റ്റി മെഷർമെന്റ്സും എടുത്തു കഴിഞ്ഞു സോ എക്സാം കറക്റ്റ് സമയത്തിന് നടക്കും അതിനു മുന്നിൽ നമ്മൾ ഇത്രയും നേരം സംശയിച്ചു നിന്നെങ്കിലും ജെയ്ഡ് അഡ്മിറ്റ് കാർഡ് വരെ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തായാലും ശരി പിന്നോട്ടേക്ക് ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല നമ്മളെല്ലാവരും ഇതിന്റെ കൂടെ ഇനി ജീവിച്ചേ പറ്റൂ സോ മക്കളെ റെഡി ആയിട്ടിരിക്കേ ഇനിയുള്ള 26 ദിവസത്തിന് 260 ദിവസങ്ങളായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് പറ്റിയിട്ടില്ലേ പിന്നെ ആർക്ക് പറ്റാനാണോ മക്കളെ നിങ്ങൾ അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് ജൂലൈ 26 എക്സാം മാറി അത് സെപ്റ്റംബർ 13 ആവുമ്പോഴ് അതിന് വേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഞങ്ങൾ എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോഴും അതുപോലെയല്ല സാഹചര്യം മാറി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു ഹോം മിനിസ്ട്രിയിൽ നിന്നും ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്നും എല്ലാ രീതിയിലുള്ള അപ്രൂവലും കിട്ടിക്കഴിഞ്ഞു ഇനി ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിക്ക് ഒന്ന് മടിച്ചു നിൽക്കണം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ ടി എ തീരുമാനിച്ചു കഴിഞ്ഞു എക്സാം കറക്റ്റ് ഡേറ്റിൽ നടത്താന് സെപ്റ്റംബർ 13 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ എക്സാം നടന്നിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെക്കാൾ ഉപരി ഈ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങളുടെ പാരന്റ്സ് ആണെങ്കിൽ ആ അമ്മമാരോട് നിങ്ങളുടെ അച്ഛനോട് എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ ഭഗത് സിംഗിന്റെ കഥ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഭഗത് സിംഗ് അല്ലേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ പേര് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ എരിയ ആ പേര് കേൾക്കുമ്പോഴ് വല്ലാത്തൊരു ആർജവാണ് നിങ്ങൾ ഓർക്കണം 23 വയസ്സില് തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോഴ് ഭഗത് സിംഗിനോട് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മരണം എടുത്തിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൂക്കിലേറ്റൂല നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാന്ന് പക്ഷെ അപ്പോഴും ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാന് ഭഗത് സിംഗ് തയ്യാറായില്ല ഭഗത് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൂക്കുമാരെ എനിക്ക് ഒന്നുമല്ലാന്ന് അവസാനമായിട്ട് അവരൊരു കാര്യം ചോദിച്ചു നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പറയാനുണ്ടോന്ന് അന്ന് ഭഗത് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് ഔദാര്യത്തിനൊന്നും വേണ്ട എന്റെ അമ്മേനെ കാണിച്ചു തരാനൊന്ന് പറ്റുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു അവസാനം എന്റെ അമ്മേനെ കണ്ടിട്ട് മരിക്കണമെന്നാ എന്റെ ആഗ്രഹമൊന്ന് അവരെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതിന് മുന്നേ അമ്മേനെ മുന്നിൽ കൊണ്ടുവന്നു അമ്മയുടെ മുന്നില് സെല്ലില് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗത് സിംഗിനെയായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അമ്മ മകന്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വരുമ്പോഴ് അമ്മയുടെ മുഖത്തെന്തൊക്കെയോ ഭാവമാറ്റങ്ങള് അമ്മയുടെ കണ്ണലിയാൻ തുടങ്ങി കണ്ണീന്നുമല്ലേ കണ്ണുനീര് വരാൻ തുടങ്ങി അമ്മയ്ക്ക് എന്തോ സംസാരിക്കാൻ പറ്റാത്തതുപോലെ അപ്പോഴും ഭഗത് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ ഇന്ത്യൻ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ മോന് തൂക്കിലേറ്റാൻ പോവാ അമ്മയുടെ മോന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാ പ്രവർത്തിച്ചേക്കുന്നത് അത് കണ്ടിട്ട് അഭിമാനിക്കും നിങ്ങളെന്ന് കരുതി പക്ഷെ നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു എന്റെ ആഗ്രഹമായിരുന്നു അമ്മ നിങ്ങൾ അവസാനമായിട്ട് കാണണമെന്ന് പക്ഷേ അവസാനമായിട്ട് ആ ആഗ്രഹം പറഞ്ഞു പോയ എന്റെ മനസ്സിനെ ഞാൻ ഇപ്പോഴും ശപിക്കുന്നു അമ്മേ നിങ്ങളെ മോനായി ജനിച്ചു പോയാൽ എനിക്കിപ്പോഴും എന്തൊക്കെയോ മടുപ്പ് തോന്നുന്നു അമ്മ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഭഗത് സിംഗിനെ ഒരു 3-4 നടന്നപ്പോഴേ അമ്മ വിളിക്കുക മോനെ ഭഗത് ഭഗത് സിംഗ് തിരിഞ്ഞു മുന്നോട്ടേക്ക് തന്നെ നടന്നു
മോനെ അമ്മ മോനെ തൂക്കിലേറ്റുന്നതിനല്ല കരയുന്നത് ഈ അമ്മയ്ക്ക് നിന്നെ പോലുള്ള ഒരു ഭഗത് സിംഗിനെ ഈ ഇന്ത്യൻ മഹാരാജ്യത്തിന് കൊടുക്കാൻ പറ്റിയുള്ളൂ ആ കാര്യം ഓർത്തിട്ടാ അമ്മ കരഞ്ഞു പോയതെന്ന് കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയും അച്ഛനും നിങ്ങൾക്ക് ഏത് വിഷമം വരുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾക്ക് ടെൻഷനുണ്ട് അയ്യോ ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ മൊത്തം എക്സാം പോസ്റ്റ്പോൺ ആവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ കുറെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്ന ഇതെല്ലാവർക്കുള്ള അവസ്ഥയാ മക്കളെ നിങ്ങൾ ഒരാളല്ല നിങ്ങൾ വേറെ രണ്ടാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവർ ഓരോരാളും ഇപ്പോഴും വിഷമിക്കുന്ന ഇത് തന്നെ ഓർത്തിട്ടാ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പോഴ് മെയ് 3rd പഠിച്ചത്രയും പിന്നീടുള്ള ദിവസങ്ങളിൽ ആരും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങൾ അത് വെറും നമ്മുടെ മനസ്സിന്റെ തെറ്റിദ്ധാരണയാ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ എന്താ നിങ്ങൾ തിരിച്ചറിയേ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ പാരന്റ്സ് ഉണ്ട് പലപ്പോഴും നിങ്ങൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ദൂരത്ത് പോയി പഠിക്കാൻ പോകുമ്പോഴ് അന്ന് ചിലപ്പോ കയ്യിൽ കാശില്ലാതെ നിങ്ങൾ അവിടെ പഠിക്കാൻ വിട്ടേക്കുന്ന നിങ്ങളുടെ പാരന്റ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഇവിടെ വെയിലത്തും പുകയത്തും പണിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാശുണ്ടാക്കി കൊണ്ടു തന്ന നിങ്ങളുടെ പാരന്റ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിഷമങ്ങൾ കേട്ടാല് നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇനി വരാൻ പോകുന്ന 26 ദിവസങ്ങള് മുന്നോട്ടുള്ള ഒരു വർഷത്തിന് സമാനാക്കി എടുക്കാൻ പറ്റുന്ന പാരന്റ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് സോ അവർക്ക് വേണ്ടി പഠിക്കുക അവർക്ക് വേണ്ടി മുന്നോട്ട് പഠിക്കുക അവര് നാളെ എവിടെയും ബുദ്ധിമുട്ടി പോവാതെ നാളെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് മുന്നില് നാളെ നിങ്ങളുടെ സ്വന്തം അവരുടെ മക്കള് ഡോക്ടർമാരാണെന്ന് പറയിപ്പിക്കുന്നത് വരെ പഠിച്ചെടുക്കുക നമ്മുടെ മുന്നിൽ കളയാൻ ഇനി ഒരു നിമിഷം പോലുമില്ല ഇനി വരാൻ പോകുന്ന ഓരോ മൊമെന്റ്സും പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളോട് എല്ലാ രീതിയിലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ മക്കളെ ഒരൊറ്റ കാര്യം ഏതെങ്കിലും എക്സാം എടുത്ത് നോക്കുക നിങ്ങൾ 10th കഴിഞ്ഞു +2 കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിരിക്കുന്നവർ എന്റെ മുന്നിൽ നിങ്ങൾ ഏത് എക്സാമിനാ കുറെ മുന്നേ ഇരുന്ന് പഠിച്ചത് മുന്നേ ഇരുന്ന് പഠിച്ചൊക്കെ നമ്മൾ മാഞ്ഞു പോയിട്ടുണ്ട് അവസാനത്തെ എക്സാമിന് തലേ ദിവസം നിങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തേക്കുന്ന വലിയൊരു സ്വപ്നമുണ്ട് അതാണ് അവസാനത്തെ ദിവസം എക്സാം ഹോളിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ കൊണ്ട് എഴുതുന്നത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് മക്കളെ ഇനി വരാൻ പോകുന്ന 26 ദിവസങ്ങളും എക്സാമിന് തലേ ദിവസം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുക ഒരാൾക്കും നമ്മളെ തടുക്കാൻ പറ്റൂല 26 ദിവസങ്ങൾ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ മുന്നിൽ 260 ദിവസങ്ങളാ ഒരിത്തിനും തോൽപ്പിക്കാൻ പറ്റൂല ആ 26 ദിവസങ്ങളെ കറക്റ്റ് ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക നിങ്ങൾ പഠിത്തത്തിൽ പിന്നോട്ട് പോയേക്കുന്ന ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നീട് ഈസി ടോപ്പിക്സിലേക്ക് പോവാ എല്ലാ ദിവസവും 2 മണി മുതൽ 5 മണി വരെ നമ്മുടെ മോക്ക് ടെസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക കുഞ്ഞുങ്ങളെ ഇനി കളയാനൊന്നുമില്ല ഇവിടെ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു സൈഡിൽ 4 പെറ്റീഷൻസ് നീറ്റ് പ്രോപ്പർ ടൈമിൽ നടക്കണമെന്ന് മറ്റൊരു സൈഡിലുള്ള ഒരൊറ്റ പെറ്റീഷൻ നീറ്റ് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് ഇനി വേറൊരു ഹോപ്പോട്ട് മുന്നോട്ട് പോകരുത് ഇനിയുള്ള ഹോപ്പ് നമ്മളാണ് എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള വിശ്വാസമാണ് ഇനി മുന്നോട്ടേക്കുള്ള ഹോപ്പ് നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങളെ കൊണ്ടേ പറ്റൂ കുഞ്ഞുങ്ങളെ നമ്മുടെ കാര്യത്തിൽ വിശ്വസിക്കുക ഇനി മറ്റുള്ളവരോട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക ഇനി വേണ്ടാത്ത അങ്ങടെ ഇങ്ങടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക വേണ്ടാത്ത ചാനൽ തേടിയുള്ള യാത്ര ഒഴിവാക്കുക ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല മക്കളായിട്ട് പഠിക്കാൻ പറ്റട്ടെ മക്കളെ സമയം കളയാതിരിക്കുക ഓക്കെ ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട് എന്നോട് കൂടെ നിന്നവർക്ക് കുറെ നന്ദിയുണ്ട് താങ്ക് യു